ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മൂന്ന് ഹയർ സെക്കൻഡറി ഒക്കേഷൻ ഹയർ സെക്കൻഡറി മൂല്യ നിർണയം, നാല് എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി മൂല്യനിർണ്ണയം, അഞ്ച് യൂണിഫോം വിതരണം, ആറ് ടെക്സ്റ്റ് ബുക്ക് വിതരണം. ഇത്രയും കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളാണ് ഒന്ന് സൂചിപ്പിക്കുവാനുള്ളത്. വന്നപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം ഒരു മൂന്ന് ദിവസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു പരിഗണനയും കൂടെ പത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. മൂന്ന് രണ്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ. ഒന്ന്, പ്രവേശനോത്സവമാണ്. ഇപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ ഉള്ളതുകൊണ്ട് പഴയതുപോലെ ജനപങ്കാളിത്തത്തോടുകൂടിയും രക്ഷാർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന കാര്യം പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ പൊതുവിദ്യാലയങ്ങളിലത്തേക്ക് കുട്ടികളെ വരവേറ്റിരുന്നത് വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു പ്രവേശന ഉത്സവമായിട്ടാണ് പൊതുവിൽ നാട് തന്നെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2020 കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്കത് വേണ്ടെന്ന് വെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വർഷവും ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഓൺലൈനാണെങ്കിലും വെർച്വലായ പ്രവേശന ഉത്സവം, ഓൺലൈനും ഒരു ബ്രാക്കറ്റ് ഒരു ഡിജിറ്റലും കൂടെ വേണം, ഓൺലൈൻ ഡിജിറ്റലാണെങ്കിലും വെർച്വലായ പ്രവേശനോത്സവം നടത്തുന്നതാണ്. ഈ വർഷത്തെ പ്രവേശനോത്സവം രണ്ട് തലങ്ങളായിട്ടാണ്. രാവിലെ 9:30 കൈറ്റ് VPS ചാനലിലൂടെ പ്രോഗ്രാം ആരംഭിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങിയവർ പങ്കെടുക്കും. ഇതിനകത്തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളുണ്ടായിരിക്കും. തുടർന്ന് 11 മുതൽ സ്കൂൾ തല പ്രവേശന ഉത്സവ ചടങ്ങുകൾ വെർച്വലായി ആരംഭിക്കുന്നതാണ്. ജനപ്രതിനിധികളും പ്രധാനാധ്യാപകരും ഒക്കെ ആശംസകൾ നടത്തും. MPമാർ, MLAമാർ, മറ്റ് ജനപ്രതിനിധികളൊക്കെ തന്നെ ഇതിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ വെച്ചാണ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനിലൂടെയോ ചിലപ്പോൾ അസംബ്ലി നടക്കുന്ന സമയമാണ്, സാഹചര്യം നോക്കിയ ശേഷം നേരിട്ടോ പങ്കെടുക്കാൻ സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വർഷത്തെ അധ്യയനം ഓൺലൈനാക്കുക എന്നുള്ളതാണ്, ക്ലാസ്സുകളാണ്. അപ്പം നമുക്ക് ഈ കോവിഡ് ഇങ്ങനെ നിലനിൽക്കുന്ന കാലത്തോളം കുട്ടികളെ ക്ലാസ്സിലത്തേക്ക് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഉന്നതാധികാര കമ്മിറ്റികളുടെയൊക്കെ അനുവാദം വേണ്ടിയിരിക്കുന്നു. എന്നാൽ ഡിജിറ്റൽ ക്ലാസ്സാണ് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന കൈറ്റ് VPS ചാനലിൽ ക്ലാസ്സുകൾ നേരത്തെ തയ്യാറാക്കി അത് കുട്ടികൾക്ക് സംപ്രേഷണം ചെയ്യുക എന്നുള്ള നിലപാടാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടക്കത്തിൽ ഇങ്ങനെ ആരംഭിക്കുകയും മെല്ലെ അധ്യാപകരും കുട്ടികളും തമ്മിൽ നേരിട്ട് കാണത്തക്ക രൂപത്തിലുള്ള ഒരു ഓൺലൈൻ സംഭവത്തിലേക്ക് പോകണമെന്നുള്ള നിലയിലാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം കൂടി അധ്യാപക സംഘടനയുടെ നേതാക്കളുടെ യോഗത്തിൽ അവർ പൂർണ്ണമായി തന്നെ അക്കാര്യത്തിൽ പിന്തുണ നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് അധ്യാപകരെ കാണാത്തതുകൊണ്ടുള്ള മാനസിക പ്രയാസം, അതുപോലെ കുട്ടികളും അധ്യാപകരും നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന് പഠിക്കുമ്പോൾ ഉണ്ടാകുന്നതും കാണാതെ അധ്യാപകരെ കാണാതെ കുട്ടികൾ ക്ലാസ് ഇരിക്കുന്ന തമ്മിലൊരു വ്യത്യാസം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്രാവശ്യം ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡിജിറ്റൽ ക്ലാസ്സിനപ്പുറമായി ഓൺലൈൻ ക്ലാസ്സുകൾ കൂടി ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഗൗരവമായി തന്നെ ആലോചിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ക്ലാസ്സിലത്തേക്കാണെങ്കിൽ കഴിഞ്ഞ വർഷം ടെലികാസ്റ്റ് ചെയ്ത ക്ലാസ്സുകൾ ആവർത്തിക്കാതെ ആവശ്യമായ ഭേദഗതി വരുത്തി കൂടുതൽ ആകർഷണമായിട്ടായിരിക്കും ഈ വർഷത്തെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ ക്ലാസ്സായിരുന്നാലും ഓൺലൈൻ ക്ലാസ്സിലായിരുന്നാലും ഒരു റിവിഷൻ ഇക്കാര്യത്തിൽ വേണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. പഠിച്ച പാഠങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിവിഷൻ കുട്ടികൾക്ക് വേണം എന്നുള്ള നിലയിൽ കൂടി ആലോചിച്ചിട്ടുണ്ട്. അത് അധ്യാപക സംഘടന നേതാക്കളുടെ യോഗത്തിൽ അവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂൺ മാസം 1 ആരംഭിക്കുന്ന ആദ്യ ആഴ്ചയിൽ കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും
മുൻവശത്തെ പഠനത്തെ പുതിയ ക്ലാസ്സുമായി ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജിംഗ് ക്ലാസ്സുകൾ ആയിരിക്കും നടത്തുക. കഴിഞ്ഞ വർഷം എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ക്ലാസ്സുകൾ പങ്കെടുക്കുന്നതിന് ആവശ്യമായ സ്മാർട്ട് ഫോൺ, ടിവി അതുപോലെ ഉപകരണങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്മനസ്സുള്ളവർ, എം എൽ എമാർ, എം പിമാർ, മറ്റ് സ്ഥാപനങ്ങളൊക്കെ തന്നെ കൊടുത്താണ് കുട്ടികൾ അത് പരിപൂർണമാക്കി മാറ്റിയത്. അതിലെ ഇപ്പോൾ കുറേ അത്ര യന്ത്രങ്ങളാണല്ലോ, തകരാറൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ തകരാറ് സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ കുട്ടികൾക്ക് ഓൺലൈനിലും ഡിജിറ്റലിലും ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അധ്യാപക സംഘടനയും അധ്യാപകരും സഹായിക്കാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം, പത്രങ്ങളിലൂടെ ഒരു പ്രചരണം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്തരം കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിയും. കഴിഞ്ഞ വർഷമാണെങ്കിൽ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പൊതുജനങ്ങൾ, അവരുടെയൊക്കെ തന്നെ ഇടപെടൽ വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. മുൻവർഷം ഏതാണ്ട് പൂർണ്ണമായും ചാനൽ അധിഷ്ഠിതമായിരുന്നു ക്ലാസ്സെങ്കിൽ, ഈ വർഷം ഓരോ ക്ലാസ് ടീച്ചറും തൻ്റെ കുട്ടികൾക്ക് ഓൺലൈനിലൂടെ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യും. അതാണ് ഞാൻ നേരത്തെ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിക്കാൻ ആയത്. അതുമാത്രമല്ല, ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ നടത്തിപ്പ്, തുടർ പ്രവർത്തനങ്ങൾ, മൂല്യം തന്നെ എന്നിവയെല്ലാം നമുക്ക് കൂടുതൽ ഫലപ്രദമായി തന്നെ നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പ്രസ് റിലീസ് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ മൂല്യനിർണ്ണയമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ നോട്ടിലുണ്ട്. 2021 മാർച്ചിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ June 1 ആരംഭിച്ച് June 19 പൂർത്തീകരിക്കും. അതിനുവേണ്ടിയുള്ള സ്പീഡായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണെങ്കിൽ 79 ക്യാമ്പുകളിലായിട്ട് 26,447 അധ്യാപകരും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണെങ്കിൽ 8 ക്യാമ്പുകളിലായി 3,031 അധ്യാപകരുമാണ് മൂല്യനിർണ്ണയത്തിന് നിയോഗിച്ചിട്ടുള്ളത്. അത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷകൾ June 21 മുതൽ July 7 വരെ നടത്തുന്നതിന് വേണ്ടിയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതെല്ലാം കോവിഡ് മാനദണ്ഡം പ്രാക്ടിക്കലാകുമ്പോഴും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് SSLC, THSLC ഒക്കെ എന്ന പരീക്ഷകളുടെ മൂല്യനിർണ്ണയം June 7 ആരംഭിച്ച് 16 പ്രവൃത്തി ദിവസങ്ങളെടുത്ത് June 25 പൂർത്തീകരിക്കും. SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിനായി 70 ക്യാമ്പുകളിലായിട്ട് 12,512 അധ്യാപകരെയും, THSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിനായി 2 ക്യാമ്പുകളിലായി 92 അധ്യാപകരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. SSLC THSLC പരീക്ഷയെ ബന്ധപ്പെട്ട് പ്രാക്ടിക്കൽ പരീക്ഷ ഒഴിവാക്കാനാണ് ഇപ്പോൾ ഉള്ള തീരുമാനം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ യൂണിഫോം വിതരണം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയായിരുന്നു. കൈത്തറി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയും കൈത്തറി പിന്നെ യൂണിഫോം കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തത് ഇന്ത്യക്ക് തന്നെ മാതൃകയായിരുന്നു. ഇപ്പോൾ 2020-21 വർഷത്തിലെ കുട്ടികൾക്ക് നൽകേണ്ട കൈത്തറി യൂണിഫോം ഇപ്പോൾ എല്ലാം വിതരണ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. ആകെ 939,107 കുട്ടികൾക്കാണ് യൂണിഫോം നമ്മൾ വിതരണം ചെയ്യുന്നത്. 39,00,000 മീറ്റർ തുണിയാണ് ഇതിലേക്കായി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഏകദേശം 105 കോടി രൂപ ഇതിനു വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂണിഫോം ലഭിക്കാത്ത കുട്ടികൾക്ക് 600 രൂപ യൂണിഫോം അലവൻസ് എന്നതിൽ വിതരണം ചെയ്യുന്നതാണ്. ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുമ്പ് ആണെങ്കിൽ നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്ന ശേഷമാണ് ടെക്സ്റ്റ് ബുക്കിനൊരു തീർപ്പെല്ലാം കൽപ്പിച്ചിട്ടുള്ളത്. മുമ്പ് ഞാനെല്ലാം നിയമസഭയിൽ MLA ആയിരുന്ന സമയത്ത് ഫോട്ടോസാറ്റ് ബുക്കും കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് നിയമസഭയിൽ. ഇവിടെ ഇപ്പോൾ 2021-2022 അധ്യയന വർഷത്തിൽ വിതരണം ചെയ്യേണ്ട ആദ്യ വാല്യം പാഠപുസ്തകങ്ങൾ 288 ടൈറ്റിലുകളിലായി 2.62 കോടി എണ്ണമാണ് ഒന്നാം ക്ലാസ് മുതൽ 10 വരെയുള്ളത്.
13,064 വഴിയാണ് സംസ്ഥാനത്തെ പുസ്തക വിതരണം നടത്തുന്നത്. പ്രസ്തുത പാഠപുസ്തകങ്ങൾ ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് അംഗീകൃത സ്കൂളുകൾ കേരള ഗവൺമെൻറ് സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ വിതരണം ചെയ്തു വരികയാണ്. പാഠപുസ്തകത്തിൻ്റെ അച്ചടി പരിപൂർണമായി KBPSനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചത് അവിടെ കോവിഡ് വന്നു, സ്ഥാപനം അടച്ചിടേണ്ടി വന്നു, ഒരുപാട് ജീവനക്കാർക്ക് കോവിഡ് വന്നു. അവിടുത്തെ ഞാൻ അടുത്ത യൂണിയൻ നേതാക്കന്മാരും അവിടുത്തെ MDOയിട്ടൊക്കെ ഞാൻ അധികാരം ഏറ്റെടുത്ത ശേഷം തന്നെ ഞങ്ങൾ സംസാരിച്ചു. സംസാരിച്ച ശേഷം അവർ വർക്കിൽ സഹകരിച്ചു. 23-ാം തീയതി മുതൽ അതിൻ്റെ പ്രവർത്തനം ശക്തിയായി ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഇത് വിതരണം ചെയ്യുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയിലും ഓരോ ഹബ്ബുണ്ട്. അത് KBPSകാർ തന്നെ ആ പുസ്തകം അവിടെ എത്തിക്കും. അവിടെ നിന്ന് KBPS തന്നെ ചുമതലപ്പെടുത്തിയ കുടുംബശ്രീ യൂണിറ്റുകൾ അവർ മുഖാന്തരം വിവിധ സ്കൂൾ സൊസൈറ്റികളിൽ എത്തിക്കും. സൊസൈറ്റികൾ വഴിയാണ് ഇത് വിതരണം ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 2 ആഴ്ചയായി സംസ്ഥാനത്താകെ കുറച്ച് കോവിഡ് മഹാമാരിയുടെ വ്യാപനം അതിരൂക്ഷമായി തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ എന്നാൽ പാഠപുസ്തക വിതരണം ചെയ്യുന്നതിന് വേണ്ടി ലോക്ക്ഡൗണിലെ ഇളവ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അത് വളരെ പ്രയോജനം ചെയ്തു. നിലവിൽ 70% 1-ാം വാല്യ പാഠപുസ്തകങ്ങൾ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട് സ്കൂൾ സൊസൈറ്റികൾ വഴി. അപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ സ്കൂളുകളിൽ കൊടുത്തിട്ടുള്ള കൊടുക്കാൻ പോകുന്ന പാഠപുസ്തകത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മണക്കാട് സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട്, കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി നൽകിക്കൊണ്ട്, 29-ാം തീയതി രാവിലെ 10 മണിക്ക് മണക്കാട് ഗവൺമെൻറ് TTIയിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ഭക്ഷ്യക്കിറ്റിൻ്റെ പ്രശ്നമുണ്ട്. അത് ജനുവരി ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായി അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഹോംവർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 27 ലക്ഷം കുട്ടികൾക്കാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിതരണം ചെയ്തു, ഇടയ്ക്കൊന്നും മുടങ്ങിയിരുന്നു അല്ലേ? അതെ, ഉണ്ട്. നമുക്ക് കേരളത്തിൽ ഏതാണ്ട് പൊതുവിദ്യാഭ്യാസത്തിൽ 57 ലക്ഷം കുട്ടികളാണ് ഏതാണ്ടുള്ളത്. അതിൽ 47 ലക്ഷവും നമ്മുടെ കീഴിൽ വരുന്നതാണ്. ബാക്കിയെല്ലാം കേന്ദ്ര ഗവൺമെൻറ്, പിന്നെ അതുപോലെ തന്നെ പട്ടം, കേന്ദ്രീയ വിദ്യാലയം, ഇതിലൊക്കെ തന്നെ വരുന്നതാണ്. ഇപ്പോൾ പാഠപുസ്തകങ്ങളുടെ അത് പ്രിൻറ്റിങ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ കോവിഡ് കാലഘട്ടം പ്രിൻറ്റിങ് ചെയ്യുന്ന സ്ഥാപനത്തിലെ ആൾക്കാർക്ക് അസുഖം ഇതെല്ലാം വന്നപ്പോൾ എങ്കിലും 94% പ്രിൻറ്റിങ് പൂർത്തീകരിച്ചു. 94% പ്രിൻറ്റിങ് പിന്നെ പൂർത്തീകരിച്ചു. ഹബ്ബിൽ ഞാൻ പറഞ്ഞില്ല, ഓരോ ജില്ലയിൽ ഓരോ ജില്ലാ കേന്ദ്രത്തിൽ 82% എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. സ്കൂൾ സൊസൈറ്റിയാണല്ലോ പിന്നെ വിതരണം ചെയ്യുന്നത്. ആ സ്കൂൾ സൊസൈറ്റികളിൽ 70% എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഇനി ആ 9-ാം സ്റ്റാൻഡേർഡിൽ 6% പുസ്തകം, ഏതാണ്ട് ഒരു 14 ലക്ഷം പുസ്തകങ്ങളാണ് ഇനി എത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, +1 പരീക്ഷ നടത്തുന്നു വേണ്ടതെന്ന് സംബന്ധിച്ചിടത്തോളം ഉള്ള ചർച്ച. ഇന്നലെ നമുക്ക് ഓൺലൈനിലും അതുപോലെ ഓൺലൈൻ നടക്കുന്ന ക്ലാസ്സും ഡിജിറ്റൽ നടക്കുന്ന ക്ലാസ്സും അതിനെ കുറിച്ച് അറിയാമല്ലോ. അതിൻ്റെ ഒരു ക്ലാസ് ടീച്ചർ നേരിട്ട് ക്ലാസ് എടുക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം, ലൈബ്രറി സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നില്ല, ലാബ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നില്ല, ക്ലാസ്സിൽ സംശയം ചോദിക്കുന്നതിന് വേണ്ടി പറ്റുന്നില്ല, നോട്ട്ബുക്ക് കുട്ടി പാഠപുസ്തകം നോട്ട്ബുക്ക് എഴുതുന്നു കൃത്യമായി നോട്ട് എഴുതുന്നുള്ളവരും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിമിതികൾ ഇക്കാര്യത്തിൽ ഉണ്ടെന്നുള്ളവരെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ആ പരിമിതികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ തന്നെ എന്തൊക്കെ പരിമിതികളാണ് ഉള്ളത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് പഠനത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചാൽ അതും കൂടെ വച്ച് വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരുമായി ഒക്കെ തന്നെ സംസാരിച്ച് ആ കുറവും കൂടെ പരിഹരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. NCERT ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഠനം നടത്തിയിട്ടുണ്ട്.
ആ പഠനവും അത് കുറച്ചുകൂടെ വിപുലീകരിച്ച് തന്നെ ഒരു ആ പഠനത്തെ വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്ലസ് ടു പിന്നെ കുട്ടികളുടെ പിന്നെ പരീക്ഷ സംബന്ധിച്ചു. അപ്പോൾ അതിൻ്റെ അധ്യാപക സംഘടനയുമായിട്ട് യോഗം ചേർന്നു, രണ്ടഭിപ്രായം വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്, പരീക്ഷ നടത്തണമെന്നും ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ നടത്തണമെന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂടി ഒരു അഭിപ്രായം വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു തീരുമാനമെടുക്കുന്നതിനുവേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. രണ്ട് ദിവസത്തിന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിച്ചുകൊണ്ട്, കാരണം ഇത് കുട്ടികളുടെ ഒരു പരീക്ഷ മാറ്റിവെക്കുന്ന പ്രശ്നമാണ്, വിദ്യാഭ്യാസ വകുപ്പ് മാത്രം തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല. മറ്റൊന്ന്, ഒരു നമ്മൾ നാട്ടിലിപ്പോൾ ഒരു ചർച്ചയോണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, പി എസ് സി എന്ന അഡ്വൈസ് ലഭിച്ചിട്ടുള്ള 2513 അധ്യാപകരുണ്ട്. പി എസ് സി എന്ന അഡ്വൈസ് ലഭിച്ചു, അഡ്വൈസ് ലഭിച്ച ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡറും കൊടുത്തു. അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് സ്കൂൾ ഔദ്യോഗികമായി തുറക്കുന്ന അവസരത്തിൽ ജോയിൻ ചെയ്യുക എന്നുള്ള സംഗതിയാണ്. പക്ഷേ ഇന്നത്തെ ഒരു നമുക്ക് സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എന്നാണ് തുറക്കാൻ വേണ്ടി പറ്റുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യം. ഈ ലാബ് അസിസ്റ്റൻ്റ് അടക്കം 3300 പേരാണ് ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് ഓർഡറും പി എസ് സി അഡ്വൈസും മുമ്പേ ലഭിച്ചിട്ടുള്ളത്. ഇത് ഗവൺമെൻറ് ഒരു വലിയ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഗവൺമെൻറ് വരുന്നതാണ്. എന്നാൽ ഇവരെല്ലാം സേവനം നമുക്ക് സ്കൂളുകളിലൊക്കെ തന്നെ ആവശ്യമാണ്. സ്കൂൾ തുറന്നാൽ ഇവരുടെ സേവനങ്ങളുടെ ആവശ്യമാണ്. സ്കൂൾ ഉടനെ തുറന്നില്ലെങ്കിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാല്യുവേഷൻ കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അധ്യാപകർ സ്കൂളിലത്തേക്ക് അധ്യാപകരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വരാൻ തയ്യാറാണെന്ന് തന്നെ അധ്യാപക സംഘടനാ നേതാക്കൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മെല്ലെ മെല്ലെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഒരു നോർമലെത്തി കാര്യങ്ങൾ കൊണ്ട് പോകണമെന്ന് സംബന്ധിച്ചിടത്തോളം ആലോചിച്ചിട്ടുള്ളത്. എന്തായാലും ഈ 3300 പിന്നെ അഡ്വൈസ് കിട്ടുകയും അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടുകയും ചെയ്ത ആൾക്കാരുടെ കാര്യം അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ധനകാര്യവകുപ്പ് മന്ത്രിയോട്ടൊക്കെ ആലോചിക്കണമല്ലോ, ആലോചിച്ചുകൊണ്ട് അത് അനുഭാവപൂർവമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് പൊതുവിൽ സൂചിപ്പിക്കാറുള്ളത്. എന്താ അത് തുടരും. സർവകലാശാല ക്ലാസ് എൻ്റെ വകുപ്പല്ല, എനിക്കതിനെ പറ്റി അറിയാം വിഷമമാണ്. അല്ല, അതിപ്പോൾ നടത്തണോ വേണ്ട തീരുമാനിച്ചിട്ടില്ല, അതിനെ സംബന്ധിച്ചോളം തീരുമാനം പറയേണ്ട കാര്യമുള്ളൂ. അല്ല, അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്ലസ് സിലബസ് അടിച്ചു തീർക്കണമെന്ന് പറയുമ്പോഴും ഒരു കാര്യം, നമ്മളെല്ലാം സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് വന്നവരാണല്ലോ. ഓൺലൈനിൽ പഠിക്കുന്നതും ഡിജിറ്റലിൽ പഠിപ്പിക്കുന്നതും ടീച്ചർമാർ നേരിട്ട് പഠിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇക്കാര്യത്തിൽ? അപ്പോൾ ആ വ്യത്യാസമൊക്കെ നമ്മൾ ഓരോരുത്തരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരെന്നുള്ള നിലയിൽ അറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ചില കുറവുകളോ കൂടുതലോ ഒക്കെ തന്നെ ഉണ്ടാകാം. അപ്പം അത് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഒരു പരിശോധന നടത്തുമെന്ന് നേരത്തെ പറഞ്ഞത്. നമ്മളിപ്പം ആലോചിക്കുന്ന വെച്ചാൽ പ്ലസ് വൺ 30 ജൂൺ 30 തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സോറി, മെയ് 30, അതിന് മുമ്പ് തന്നെ ഇപ്പോൾ ക്ലാസ്സുകൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുന്ന കുട്ടികൾക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം തുടങ്ങാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നൽകുന്നത്. കാരണം അവർക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി വേണ്ടല്ലോ. അതേസമയത്ത് ബാക്കിയുള്ള ക്ലാസ്സുകളും തുടങ്ങാം. എന്നാൽ സ്കൂൾ തലത്തിൽ നിന്നുള്ള അവർക്കുള്ള ബാക്കിയുള്ള പിന്തുണ സംവിധാനങ്ങൾ പോകും. ഇനി ഏതെങ്കിലും ക്ലാസ്സുകൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ തീരാൻ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് കൊടുക്കാം. കാരണം ഇതൊരു കണ്ടിന്യൂറ്റിയാണ്. കൊമേഴ്സ് എടുക്കുന്ന കുട്ടി തീർച്ചയായിട്ടും രണ്ടാം വർഷവും കൊമേഴ്സിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അത് കണ്ടിന്യൂറ്റി ആയതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സും മറ്റ് സംവിധാനങ്ങളും വരുമ്പോൾ കൂടുതലായിട്ട് അധ്യാപകർക്ക് ആ കുട്ടികളുമായിട്ട് കൂടിച്ചേർന്ന് ക്ലാസ് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അല്ലാതെ രണ്ടഭിപ്രായവും വന്നിട്ടുണ്ട്. അതിപ്പോൾ ഓരോ അഭിപ്രായം പറയുന്നത് നമുക്ക് മുഖ്യമന്ത്രി തീരുമാനമെടുക്കാൻ ചെന്നൊരു കാര്യമാണല്ലോ, അത് ന്യായമായി എടുക്കും. അത് നമ്മളൊരു അധ്യാപക സംഘടനയുടെ യോഗം അടിയന്തരമായിട്ട് ഞാൻ വിളിച്ചു കൂട്ടി, അത് തന്നെയാണ്. അവരുടെയും കൂടെ ഒരു അഭിപ്രായം നമുക്ക് തേടണമല്ലോ. വളരെ പോസിറ്റീവായിരുന്നു അധ്യാപക സംഘടനയെല്ലാം. ഞാനിവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ
ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യത്തിലായിരുന്നാലും ഡിജിറ്റൽ ക്ലാസ്സിൻ്റെ കാര്യത്തിലായിരുന്നാലും പരീക്ഷ നടത്തിപ്പിൻ്റെ കാര്യത്തിലായിരുന്നാലും മെല്ലെ മെല്ലെ സ്കൂളിലേക്ക് വരുന്നതിൻ്റെ കാര്യത്തിലായിരുന്നാലും ലാബ് തുറങ്ങുന്നതിൻ്റെ കാര്യത്തിലായിരുന്നാലും മറ്റൊന്ന് നമ്മളെ സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ടല്ലോ കുറച്ച് പേർ,